നമസ്കാരം. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെയല്ല സംഭവിച്ചിരിക്കുന്നത്. കൊറോണ എന്ന വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരമെന്ന സ്ഥിരീകരണവുമായി ചൈന രംഗത്ത് വന്നിരിക്കുകയാണ്. ചൈനയിലും മറ്റ് മൂന്ന് രാജ്യങ്ങളിലുമായി അതിശക്തമായി കൊണ്ടാണ് ഇപ്പോൾ കൊറോണ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1000 മുകളിൽ ആൾക്കാർ ഇപ്പോൾ കൊറോണയുടെ പിടിയിലാണ്. ചൈനീസ് സർക്കാരാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഭീതി വിതച്ച് വ്യാപകമാക്കിയ സാർസ് എന്ന പകർച്ചവ്യാധിയുമായി ഏറെ സാമ്യത കൊറോണയ്ക്കുണ്ട്. ആദ്യഘട്ടത്തിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് മാത്രം പകരുന്നതെന്നായിരുന്നു കൊറോണയെക്കുറിച്ച് കേട്ടിരുന്നത്. എന്നാൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും പടരുന്നുവെന്ന സ്ഥിരീകരണം വലിയ തീവ്രത ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാവുകയാണ്. കാരണം ഇത് എങ്ങനെയൊക്കെ പടരും, ഏതൊക്കെ വിധത്തിലാണ് പടരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തണം. നിരവധി ആൾക്കാരാണ് ചൈനയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്കായി സഞ്ചരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ ദേശങ്ങളിൽ ഇപ്പോൾ കൊറോണ എത്തിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 4 രാജ്യങ്ങളിലായി പടർന്നിരിക്കുന്ന രോഗം ഇതിനോടകം തന്നെ എവിടേക്ക് എത്തിയിരിക്കുന്നുവെന്ന് അറിയാനാകാത്ത ഒരു അവസ്ഥ വളരെ ദുഷ്കരം തന്നെയാണ്. തുടർ ദിവസങ്ങളിൽ യാത്രാവിലക്ക് മുതൽ കനത്ത മുന്നൊരുക്കങ്ങൾ വരെ പ്രതിരോധത്തിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നു. ശ്വാസകോശങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും വൈകാതെ രോഗിയുടെ ആരോഗ്യനില സങ്കീർണമാക്കുകയും ചെയ്യുന്നതാണ് സാർസിന്റെ രീതി. അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ കൊറോണയും പ്രവർത്തിക്കുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 2002-2003 വർഷങ്ങളിൽ 37 രാജ്യങ്ങളിലായി പടർന്ന സാർസ് 900 ജീവനുകളാണ് അന്ന് കവർന്നെടുത്തത്. ഏകദേശം 10,000 പേർക്ക് രോഗം ബാധിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ബാക്കി പത്രമാണോ ഇപ്പോൾ പടർന്ന കൊറോണ എന്നാണ് ആശങ്കയുണ്ടാക്കുന്ന ഒരു സംശയം. ചൈനയിലെ വ്യൂഹാൻ എന്ന നഗരത്തിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊറോണ റിപ്പോർട്ട് ചെയ്തത്. ജലദോഷത്തിൽ തുടങ്ങി ന്യൂമോണിയയുടെ ലക്ഷണങ്ങളിലേക്ക് എത്തുകയും എന്നാൽ ന്യൂമോണിയ അല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തതോടുകൂടിയാണ് ഡോക്ടർമാർ ഇതിൽ സംശയം ജനിപ്പിച്ചത്. പിന്നീട് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് ഭീകരനായ വൈറസുകളാണ് അസുഖത്തിന് പിന്നിൽ എന്ന് മനസ്സിലാക്കാനായത്. 1000+ പേർക്ക് വ്യൂഹാനിൽ മാത്രം രോഗം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചൈന ഇക്കാര്യം നിഷേധിക്കുകയാണ്. ആകെ 41 പേർക്ക് മാത്രമാണ് രോഗമുള്ളതെന്നും 3 മാത്രമാണ് മരണപ്പെട്ടതുമെന്നുമാണ് ചൈനീസ് സർക്കാർ വിശദീകരിക്കുന്നത്. ഇതിനിടെ ജപ്പാൻ, തായ്ലാന്റ്, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലെയും കൊറോണ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ചൈനയിലെ ഷെൻലിയാങ്ങിൽ രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരു ഇന്ത്യക്കാരെയും ഉൾപ്പെടുന്നുണ്ടെന്നുള്ളതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാർത്തയാണ്. ദില്ലി സ്വദേശിയായ പ്രീതി മഹേശ്വരിയാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇവർക്ക് രോഗം മൂർച്ഛിച്ചത്. ഇതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചൈനയിൽ കൊറോണ വൈറസ് ബാധയേറ്റ ആദ്യ വിദേശ വനിത കൂടിയാണ് പ്രീതി. ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചതും ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും ഭർത്താവ് അൽമുൻഷ് ഗോഗാൽ വാർത്താ ഏജൻസിയായ PTയോട് വ്യക്തമാക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഏറെ ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള 500+ മെഡിക്കൽ വിദ്യാർത്ഥികൾ വുഹാനിൽ മാത്രം പഠിക്കുന്നുണ്ട്. എന്നാൽ ചൈനീസ് പുതുവത്സര ആഘോഷ അവധിയുടെ ഭാഗമായി ഇവരിൽ അധികം പേരും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. വ്യൂഹാൻ, ഷെൻഷൻ മേഖലകളിൽ പടരുന്ന ന്യൂമോണിയയുടെ കാരണം അന്വേഷിച്ചപ്പോഴായിരുന്നു സാർസ് പരത്തുന്ന തുല്യമായ കൊറോണ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. വ്യൂഹാനിലെ മത്സ്യ മാർക്കറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരാൾക്കാണ് ആദ്യം വൈറസ് ബാധ ഉണ്ടായത്. പിന്നീട് രോഗബാധിതരായവർ ആ മാർക്കറ്റിലെ സന്ദർശകരായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുമെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാകുമ്പോൾ ഏറെ ആശങ്കയിലാണ് ലോക ജനത. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.